ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സാംസ് ഡെയിലി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് ആണ് ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. PSC വഴി അല്ലാതെയുള്ള ഒരു കേരള സർക്കാർ ജോലിയാണിത്. CMD ഒരു കേരള സർക്കാർ സ്വയംഭരണ സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കൺസൾട്ടൻ്റ്. അപ്പോൾ മന്ത്ലി കൺസോളിഡേറ്റഡ് പേ റേഞ്ച് എന്ന് പറയുന്നത് 60,000 to 80,000 വരെയാണ്. ഇതിൻ്റെ മിനിമം 15 years ആണ് എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത്. ഗവൺമെൻറ് ഓർ പബ്ലിക് സെക്ടർ ഓർ ഓട്ടോണമസ് പ്രൈവറ്റ് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷനിലെ 15 years എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. അടുത്തൊരു പോസ്റ്റ് എന്ന് പറയുന്നത് സീനിയർ കൺസൾട്ടൻ്റ് ആണ്. 45,000 to 60,000 വരെയാണ് അതിൻ്റെ പേ റേഞ്ച് എന്ന് പറയുന്നത്. ഇതിലും ഗവൺമെൻറ് ഓർ പബ്ലിക് സെക്ടർ ഓട്ടോണമസ് പ്രൈവറ്റ് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള 10 year റെലവൻ്റ് എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. അടുത്തതാണ് കൺസൾട്ടൻ്റ്. ഇതിന് പേ റേഞ്ച് വരുന്നത് 40,000 to 45,000 വരെയാണ്. മിനിമം 7 years എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. ഇതിൻ്റെ മൂന്നിനുമുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ ക്വാളിഫിക്കേഷൻ ഇൻ ദ റെലവൻറ്റ് ഡിസിപ്ലിൻ ഫ്രം റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ ഇതാണ് മൂന്ന് പോസ്റ്റുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻ്റ് ആണ് പോസ്റ്റ് വരുന്നത്. എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റ്. ഇതിൻ്റെ പേ റേഞ്ച് വരുന്നത് 25,000 to 35,000 വരെയാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MBA ഇൻ HR ഓർ മാർക്കറ്റിംഗ് ഫ്രം എ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. പിന്നെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 2 year എക്സ്പീരിയൻസ് ആണ് HR ബിസിനസ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിലുള്ളത്. പിന്നെ കാൻഡിഡേറ്റ്സിന് ഷുഡ് ഹാവ് എന്ന് പറഞ്ഞ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. എക്സലൻറ്റ് ഇൻ IT സ്കില്ല്, എക്സ്പീരിയൻസ് ഇൻ ഗവൺമെൻറ് പ്രോജക്റ്റ് ഓർ പ്രോഗ്രാംസ്, അതുപോലെ തന്നെ പ്രൊഫിഷ്യൻസ് ഇൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. എങ്ങനെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്തൊരു പോസ്റ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ്. പേ റേഞ്ച് എന്ന് പറയുന്നത് 25,000 to 35,000 വരെയാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MBA ഇൻ HR ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് ഓർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഓർ സ്കിൽ ഡെവലപ്മെൻറ്റ് ഫ്രം എ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. 2 year എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിലുള്ളത്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇൻ ഗവൺമെൻറ് പ്രോജക്റ്റ് ഓർ പ്രോഗ്രാംസ്, എക്സലൻറ്റ് IT സ്കിൽസ്, ഇതെല്ലാം കാൻഡിഡേറ്റ്സുകൾക്ക് വേണം എന്നുള്ള കുറച്ച് പോയിൻ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്പറേജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ CV HR@KCMD.in എന്ന് പറയുന്ന നമ്മുടെ അവരുടെ ഇമെയിൽ ഐ ഡിയിലോട്ട് അയക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആപ്ലിക്കൻ്റ് ഷുഡ് ക്ലിയർലി മെൻഷൻ ദ പോസ്റ്റ് ആൻഡ് പോസ്റ്റ് കോഡ് അപ്ലൈഡ് ഫോർ ഇൻ ദ ഇമെയിൽ മാറ്റർ. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അതായത് ഇമെയിൽ ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 6 October 2022 5 മണിക്കുള്ളിൽ നമ്മൾ നമ്മുടെ CV HR@KCMD.in എന്ന് പറയുന്ന ഇമെയിൽ ഐഡിയിലോട്ട് നമ്മൾ അയച്ചു കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലുള്ള പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.